വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 1 കാറ്റഗറി 2 പാഠഭാഗവും ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് അതിൻ്റെ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ വേണം ഇനി മുന്നോട്ടുള്ള കേറ്ററ്റ് പഠനം, അല്ലേ? കേറ്ററ്റിൻ്റെ പഠനം എങ്ങനെ ഇനി മുന്നോട്ട് കുറച്ചുകൂടി ഷാർപ്പായിട്ട്, കാരണം ഇത്രയും നാളും പരീക്ഷയെ പറ്റി വലിയ ഉത്കണ്ഠയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇനി എക്സാംസൊക്കെ അടുക്കാറായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ എങ്ങനെ വേണം നമ്മുടെ പഠനത്തെ ഷാർപ്പാക്കി കൊണ്ടുപോകേണ്ടത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പഠനം എത്രത്തോളം ഷാർപ്പാക്കാം എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ വേണം ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ, ഇനി അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മാവും ഇത്തിൽ കണ്ണിയും ഏതു തരം ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാവും ഇത്തിൽ കണ്ണിയും ഏതു തരം ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ഇരപിടുത്തം, ഓപ്ഷൻ ബി പരാദജീവനം, ഓപ്ഷൻ സി മ്യൂച്വലിസം, ഓപ്ഷൻ ഡി മത്സരം. ഇതിലേത് തരം ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ് മാവും ഇത്തിൽ കണ്ണിയും? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടും, എളുപ്പമാണ്. നമുക്കറിയാം മാവും ഇത്തിൽ കണ്ണിയും പരാദജീവനം, മാവും ഇത്തിൽ കണ്ണിയും പരാദജീവനം എന്ന ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്. മാവും ഇത്തിൽ കണ്ണിയും പരാദജീവനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ പരാദജീവനം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എന്താണ് പരാദജീവനം? പരാദജീവനത്തിൽ ഒന്ന് ഒന്നിന് ദോഷം ചെയ്യുന്നു അല്ലേ? ഇത്തിക്കണ്ണി മാവിനെ ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് മാവിൽ നിന്ന് അത് എല്ലാം ഊറ്റിയെടുത്തുകൊണ്ടാണ് ഇത്തിൽക്കണ്ണി അവിടെ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിൽക്കണ്ണി മാവിനെ നശിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഒന്നിന് ദോഷം ചെയ്തുകൊണ്ടുള്ള ജീവനത്തിനെയാണ് പരാദജീവനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില ആളുകളെ നമ്മൾ പറയും അവൻ പരാദജീവനം നടത്തുന്നവരാണ്, അതായത് മറ്റുള്ളവരെ ഊറ്റി ജീവിക്കുന്നവരെയാണ് നമ്മൾ പരാദജീവനം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഊറ്റിയെടുത്ത് ജീവിക്കുന്നതിനെയാണ് പരാദജീവനം എന്ന് പറയുന്നത്. മാവും ഇത്തിൽ കണ്ണിയും ഇത്തരത്തിലുള്ള ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ വേറെ രണ്ട് മൂന്നെണ്ണങ്ങൾ, ഇരപിടുത്തം. ഇരപിടുത്തം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരയെ പിടിക്കുന്നതിന് ഉദാഹരണമായിട്ട് വരുന്നത്. നമുക്കറിയാം മാനിനെ സിംഹം പിടിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു മുയലിനെ ഒരു കുറുക്കൻ പിടിക്കുന്നു. അപ്പം ഇതെല്ലാം എന്താണ്? ഒന്നൊന്നിനെ ആക്രമിച്ച് കീഴടക്കി ഭക്ഷിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു ജീവി ബന്ധനമാണ് ഇരപിടുത്തം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? മ്യൂച്വലിസമാണ്. മാവും അപ്പോൾ മാനും ഇരപിടുത്തത്തിന് ഉദാഹരണം മാനും പുലിയും. മാനും പുലിയും ഇരപിടുത്തം എന്ന ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്. അടുത്തത് മ്യൂച്വലിസം എന്താണെന്നാണ്. അപ്പോൾ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വലിസത്തിൽ രണ്ട് ജീവിക്കും ഗുണകരമായിട്ട് വരുന്നു, രണ്ട് ജീവിക്കും ഗുണകരമായിട്ട് വരുന്നതിനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് ആരും ആരെയും ദ്രോഹിക്കുന്നില്ല, ആർക്കും ഒരു ദ്രോഹവും സംഭവിക്കുന്നില്ല, രണ്ട് ജീവിക്കും ഗുണകരമായിട്ട് വരുന്നതാണ് മ്യൂച്വലിസം. മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ് പൂവും പൂമ്പാറ്റയും. പൂവും പൂമ്പാറ്റയും, അപ്പൊ പൂവും പൂമ്പാറ്റയും എന്തിന് ഉദാഹരണമാണ്? മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ് അവിടെ മ്യൂച്വലിസം. രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, എന്നുവെച്ചാൽ പരസ്പരം ഒരു ഇതിൽ പോകുന്നതിന്, അതുപോലെ രണ്ട് പേർക്കും ഗുണകരമായിട്ട് പോകുന്നതിനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഓക്കെ, പൂവും പൂമ്പാറ്റയും മ്യൂച്വലിസം എന്ന ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് മ്യൂച്വലിസം എന്താണെന്ന് മനസ്സിലായി. മത്സരം നമുക്കറിയാം, മത്സരത്തിന് ഉദാഹരണം എന്താണ്? മത്സരം എന്ന് നമുക്ക് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായി, ഒന്നൊന്നിനോട് മത്സരിച്ച് വിജയിക്കുന്നവൻ രക്ഷപ്പെട്ടു പോരുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ മത്സരത്തിന് ഉദാഹരണമാണ് നെല്ലും കളയും. നെല്ലും കളയും, നെല്ലും കളയും എന്ത് തരം ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്? മത്സരം എന്ന ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ് നെല്ലും കളയും. അവിടെ നെല്ലും കളയും മത്സരിച്ച് വളരുന്നു, ആരും എടുക്കു കാണിക്കുന്നു അവൻ രക്ഷപ്പെട്ടു പോകും. കളയൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നെല്ലിനേക്കാളും മികച്ചതായിട്ട് വരുന്നത് കളകളായിരിക്കും. അപ്പോൾ അവിടെ മത്സര ജീവിതമാണ് നെല്ലും കളയും നടത്തുന്നത്. ഇനി ഈ ഇരപിടുത്തം, പരാദജീവനം, മ്യൂച്വലിസം, മത്സരം, ഇതുകൂടാതെ മറ്റൊരു ജീവി ബന്ധനം കൂടിയുണ്ട്. അതേതാണ്? കമൻസലിസം.
കമൻസലിസം എന്ന ജീവി ബന്ധനത്തില് ഒന്നിന് ഗുണകരം മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ല. അപ്പോ കമൻസലിസം, കമൻസലിസം, കമൻസലിസം എന്ന ഒരു ജീവി ബന്ധനം കൂടി ഉണ്ട്. അവിടെ ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ഗുണവുമില്ല ദോഷവുമില്ല. അത്തരത്തിലുള്ള ജീവി ബന്ധനമാണ് കമൻസലിസം. അപ്പൊ കമൻസലിസത്തിന് ഉദാഹരണമാണ് എന്ത്? കമൻസലിസത്തിന് ഉദാഹരണമാണ് മാവും മരവാഴയും. മാവും മരവാഴയും, അപ്പൊ മാവും മരവാഴയും എന്ത് തരം ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ്? കമൻസലിസം എന്ന ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ് മാവും മരവാഴയും. അപ്പോൾ ഓക്കെ, നമ്മൾ വിവിധ തരത്തിലുള്ള ജീവി ബന്ധനം പഠിച്ചു. ഇതിൽ കൂടുതലൊന്നും ജീവി ബന്ധനത്തിൽ നിന്ന് ചോദ്യം ചോദിക്കില്ല. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ആയിരിക്കും ഏത് തരം ജീവി ബന്ധനമാണ്, അല്ലെങ്കിൽ ഇത് തന്നിട്ട് അതിനുള്ള ഉദാഹരണം ചോദിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ജീവി ബന്ധനങ്ങൾ ഇതാണ്: ഇരപിടുത്തം, പരാദജീവനം, മ്യൂച്വലിസം, മത്സരം, കമൻസലിസം. ഇതാണ് വിവിധ തരത്തിലുള്ള ജീവി ബന്ധനങ്ങൾ. അപ്പോൾ ഇരപിടുത്തത്തിന് ഉദാഹരണമാണ് മാനും പുലിയും, പരാദജീവനത്തിന് ഉദാഹരണമാണ് മാവും ഇത്തിൽ കണ്ണിയും, മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ് പൂവും പൂമ്പാറ്റയും, മത്സരത്തിന് ഉദാഹരണമാണ് നെല്ലും കളയും. കമൻസലിസം, കമൻസലിസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരം മറ്റതിന് ഗുണവുമില്ല ദോഷവുമില്ല. അത്തരത്തിലുള്ള ജീവി ബന്ധനത്തിന് ഉദാഹരണമാണ് മാവും മരവാഴയും, മാവും മരവാഴയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ജീവി ബന്ധനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ജീവി ബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ജലോപരിതലത്തിൽ പോഷണങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ ധാരാളമായി വളരുന്ന പ്രക്രിയ. ഓപ്ഷൻ എ ആൽഗൽ ബ്ലൂം, ഓപ്ഷൻ ബി യൂട്രോഫിക്കേഷൻ, ഓപ്ഷൻ സി ജലമലിനീകരണം, ഓപ്ഷൻ ഡി ബി ഒ ഡി. ഇതിലേതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? ജലോപരിതലത്തിൽ പോഷണങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ ധാരാളമായി വളരുന്ന പ്രക്രിയ. ആൽഗൽ ബ്ലൂം, യൂട്രോഫിക്കേഷൻ, ജലമലിനീകരണം, ബി ഒ ഡി. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? പോഷണങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നു, പ്ലവകങ്ങൾ ധാരാളമായി വളരുന്ന പ്രക്രിയ, അത് ഇതാണ് അതിൻ്റെ ഉത്തരം. ആൽഗൽ ബ്ലൂം, ഓപ്ഷൻ എ ആൽഗൽ ബ്ലൂമാണ് ഉത്തരം. അപ്പോൾ ആൽഗൽ ബ്ലൂം എന്താണെന്ന് മനസ്സിലായി. എന്താണ്? ജലോപരിതലത്തിൽ പോഷണത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ആ പ്ലവകങ്ങൾ, പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ആൽഗൽ വിഭാഗം തന്നെയാണ്, ആൽഗകൾ തന്നെയാണ്. അപ്പോൾ ഈ പ്ലവകങ്ങൾ ധാരാളമായിട്ട് വളരുന്ന ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അടുത്തത് യൂട്രോഫിക്കേഷൻ. ഇതും ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഒരു പ്രക്രിയ തന്നെയാണ്. എന്താണ് യൂട്രോഫിക്കേഷൻ? ജലത്തില് പായലിൻ്റെ അളവ് ഒരുപാട് വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അവ ജീർണിച്ച് എന്ത് സംഭവിക്കുന്നു? ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയുന്ന ആ പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പായലുകൾ, ജലത്തിലെ പായലുകൾ വർദ്ധിക്കുന്നത് മൂലം, പായലുകൾ വർദ്ധിക്കുന്നത് മൂലം ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്ന ആ പ്രക്രിയയ്ക്കാണ് എന്തു പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യൂട്രോഫിക്കേഷൻ? ജലത്തിലെ പായലുകളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്ന ആ പ്രക്രിയയ്ക്കാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യൂട്രോഫിക്കേഷൻ? ജലത്തിലുള്ള പായലുകളുടെ അളവ് വർദ്ധിക്കുന്നത് മൂലം ജലത്തിലുള്ള ഓക്സിജന്റെ അളവ്, അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്നു. അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് ജലത്തിൽ കുറയുന്ന ആ പ്രക്രിയയ്ക്കാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവ ജീർണിച്ച് കഴിഞ്ഞ് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ.
അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യവും കൂടി പഠിക്കാനുണ്ട്. അതെന്താണ്? BOD എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് BOD എന്ന് പറയുന്നത്. ഇതും ഈ ടേം കൂടി പഠിച്ച ഈ ഭാഗം നമുക്ക് എല്ലാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആയി. അപ്പോൾ എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ജലത്തിലെ ജൈവ മലിനീകരണം അതിനെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മജീവികളാണ്, അവ വിഘടിപ്പിക്കാനായിട്ട്, ആ ജൈവ മലിനീകരണത്തെ വിഘടിപ്പിക്കാനായിട്ട് സൂക്ഷ്മജീവികൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു. അങ്ങനെ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ അളവാണ് BOD അഥവാ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ജലത്തിലെ ജൈവ മലിനീകരണത്തെ സൂക്ഷ്മജീവികളാണ് വിഘടിപ്പിക്കുന്നത്. എന്തിൻ്റെ സഹായത്തോടെ? ഓക്സിജൻ്റെ സഹായത്തോടെ സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുന്നു. അങ്ങനെ സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കാൻ എടുക്കുന്ന ഓക്സിജൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിലെ ജൈവ മലിനീകരണത്തിൻ്റെ തോത് ആണ് എന്ത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതായത് എത്രമാത്രം ജൈവ മലിനീകരണം ഉണ്ട് എന്ന്, എത്രത്തോളം ഓക്സിജൻ സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ വിഘടിപ്പിച്ചത് എന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജൈവ മലിനീകരണത്തിൻ്റെ തോതിനെയാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ജൈവ മലിനീകരണം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? BOD അളവും കൂടുതൽ ആവശ്യം വരുന്നു, BOD കൂടുന്നു. അപ്പോൾ അത്രയും ജൈവ മലിനീകരണം കൂടുമ്പോൾ അത്രയും ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് വേണം അത്രയും ജൈവ മലിനീകരണത്തെ സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാനായിട്ട്. അപ്പോൾ ജൈവ മലിനീകരണം കൂടുന്തോറും BOD കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ജലമലിനീകരണം അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുള്ളൂ. പുതിയതായിട്ടും അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ചോദ്യമാണ്, EVS ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണിതെല്ലാം. ഏതൊക്കെയാണ്? ആൽഗൽ ബ്ലൂ, യൂട്രോഫിക്കേഷൻ, അതുപോലെ തന്നെ BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പം ഇതത്രയുമാണ് ഈ EVSമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വാസ്റ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണോ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നതാണോ നല്ലത്? ഒരു ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഏറ്റവും ഷാർപ്പ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഠനം അത്തരത്തിൽ ക്രമീകരിച്ചാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്ക് നല്ലൊരു റിസൾട്ട്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാവണം നല്ല മാർക്കോടെയെങ്കിൽ, നമ്മൾ നന്നായിട്ട് നല്ല ഡയറക്ഷനിലായിട്ട് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഷാർപ്പായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ്, പരീക്ഷയോടുള്ള ആ ഒരു ഭയം മാറാനായിട്ട് ധാരാളം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ച് ആ മോഡൽ ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിൻസും നല്ലതായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ കേറ്ററ്റിന് ഉന്നത വിജയം കിട്ടാൻ കാരണമായത്. 5000 കൂടുതൽ സ്റ്റുഡൻസാണ് കേറ്ററ്റ് Category 1, Category 2 ക്ലാസ്സുകളിലൂടെ ഉന്നത വിജയത്തിലേക്ക് എത്തുകയും അതിലൂടെ UPSA LPSA എക്സാംസിന് അവർ നമ്മുടെ തന്നെ UPSA LPSA എക്സാംസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ കോച്ചിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഓസോൺ പാളി കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയർ, മീസോസ്പിയർ, സ്ട്രാറ്റോസ്പിയർ, തെർമോസ്പിയർ, ഇതിലെവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം. ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്പിയറിലാണ്. അപ്പോൾ മറ്റ് സ്പിയറുകളുടെ പ്രത്യേകത എന്താണ്? ട്രോപ്പോസ്പിയറിൽ എന്തെല്ലാം കാണുന്നു? ട്രോപ്പോസ്പിയറിലാണ് മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ, നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്പിയറിലാണ്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കുന്നത് ട്രോപ്പോസ്പിയറിലാണ്. മീസോസ്പിയറിൻ്റെ പ്രത്യേകത എന്താണ്?
ഉൽക്കാവർഷം, അതായത് ഉൽക്കാവർഷങ്ങൾ, ഉൽക്കാവർഷം നടക്കുന്നത് എവിടെയാണ്? മീസോസ്പിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ്. അടുത്തത് സ്ട്രാറ്റോസ്പിയർ. സ്ട്രാറ്റോസ്പിയറിൽ നമുക്കറിയാം ഓസോൺ പാളി കാണപ്പെടുന്നു, അതാണ് ഒരു പോയിന്റ്. സ്ട്രാറ്റോസ്പിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നു. മാത്രമല്ല ജെറ്റ് വിമാനങ്ങളുടെയൊക്കെ സഞ്ചാരം നടക്കുന്നത് സ്ട്രാറ്റോസ്പിയറിലൂടെയാണ്. കാരണം അവിടെ വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെയൊക്കെ സഞ്ചാരം, അതുകൂടി ഇവിടെ വരുന്നുണ്ട്. ജെറ്റ് വിമാനങ്ങളുടെയൊക്കെ സഞ്ചാരം നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലൂടെയാണ്? വിമാനങ്ങളുടെ സഞ്ചാരം നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്പിയറിലാണ്. അടുത്തത് തെർമോസ്പിയറാണ്. തെർമോസ്പിയറിൽ എന്താണ്? തെർമോസ്പിയറാണ് ഏറ്റവും ചൂട് കൂടിയത്, അല്ലെ? താപനില ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി തെർമോസ്പിയറാണ്. അവിടെ റേഡിയോ പ്രക്ഷേപണം, റേഡിയോ അവിടെ അയോൺസ് ആയിട്ടാണ്, അതിൻ്റെ ഹയർ ഇതിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ അയോൺസ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്പിയർ. അതിലൂടെയാണ് റേഡിയോ പ്രക്ഷേപണം എല്ലാം നടക്കുന്നത്. റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് തെർമോസ്പിയറിലൂടെയാണ്. അപ്പം ഇത്രയുമാണ് അന്തരീക്ഷ പാളികൾ. അന്തരീക്ഷ പാളികളുടെ സവിശേഷതകൾ ഇത്രയേ പഠിക്കാനുള്ളൂ. എന്താ ഉള്ളൂ? സ്ട്രാറ്റോസ്പിയർ എന്ന് പറയുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നു, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം സാധ്യമാകുന്ന പാളിയാണ്. ട്രോപ്പോസ്പിയർ എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്മളോട് അടുത്ത് കിടക്കുന്നത്. അവിടെയാണ് മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കുന്നത്. ട്രോപ്പോസ്പിയറിലാണ്, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളത് ട്രോപ്പോസ്പിയറാണ്, ഈ പാളിയാണ്. അടുത്തത് മീസോസ്പിയറാണ്. മീസോസ്പിയർ എന്ന് പറയുന്നത് ഉൽക്കാവർഷം ഒക്കെ നടക്കുന്നത് മീസോസ്പിയറിൽ വെച്ചിട്ടാണ്. അടുത്തത് തെർമോസ്പിയർ. തെർമോസ്പിയറിലാണ് റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് തെർമോസ്പിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അന്തരീക്ഷ പാളിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ കൂടുതലൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.